തൃശൂർ ചാലക്കുടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു. സഹവിദ്യാർത്ഥികൾ മർദ്ദിച്ച ശേഷം മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി തലയ്ക്കടിക്കുകയായിരുന്നു. ചാലക്കുടി VHSC ബോയ്സ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. സ്കൂള് വിട്ടു വരുന്ന സമയത്ത് അവനെ ഇവര് ഈ മുൻപ് ഈ അടി നടന്ന 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ട് അടുത്തേക്ക് പോയി സംസാരിക്കുമ്പോൾ പിടിവലി നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അന്ന് വരെ കാണാത്തൊരു കുട്ടി, വേറെ സ്കൂളിലെ കുട്ടി, ഒരു കുട്ടി ആൽബർട്ട് എന്നാണെന്ന് പേരറിയാൻ കഴിഞ്ഞത്, അരയിൽ വെച്ചിരുന്ന ചുറ്റികയെടുത്ത് തലയിലടിച്ചു. അപ്പോൾ അടി കൊണ്ട് അവൻ വീണു, അവർ ഓടിപ്പോയി, ചോര ഛർദ്ദിച്ചു. അങ്ങനെ ഗവൺമെൻറ് മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് കുട്ടികൾ കൊണ്ടുപോയി. അവിടെ നിന്ന് പോട്ട ധന്യയിലേക്ക് പോയി. പിന്നെ സെൻറ്റ് ജെയിംസ് എത്തുമ്പോഴേക്കാണ് ഞങ്ങൾ അറിഞ്ഞത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്, എന്താണ് ഇതേപ്പറ്റി അറിയാൻ കഴിയുന്നത്? വേണു, ഇപ്പോഴും ഈ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. ഇതുവരെയും ഈ ആശുപത്രിയിൽ നിന്ന് ഈ കുട്ടി വിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ അടിയന്തരം ഒരു ശസ്ത്രക്രിയക്ക് കൂടി വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തൃശൂർ എലൈറ്റ് ആശുപത്രിയിലാണ് നിലവിൽ ഈ കുട്ടി ചികിത്സയിലുള്ളത്. ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ്. അന്ന് ഈ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ അടി നടക്കും എന്ന് പറയുന്നു. ഇത് കേട്ട് ഈ കുട്ടി ക്ലാസ്സിൽ വന്ന് പ്ലസ് ടു വിദ്യാർത്ഥി ക്ലാസ്സിൽ വന്ന് സഹപാഠികളോട് ഇത് പറയുകയായിരുന്നു. പക്ഷേ ഈ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ സുഹൃത്തുക്കൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ വിവരം ഇവരെ അറിയിക്കുകയും ക്ലാസ്സിൽ വന്ന് ഇത് പറഞ്ഞതിന്റെ പേരിൽ ഉച്ചയ്ക്ക് ഈ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. മുഖത്തടിക്ക് ഉൾപ്പെടെ ഉണ്ടായി. അതിനുശേഷം ഈ ക്ലാസ്സിൽ വന്ന് വിഷമിച്ചിരുന്ന കുട്ടി വൈകുന്നേരത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങുന്നു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സഹപാഠികളെല്ലാം 10-ാം ക്ലാസ് വിദ്യാർത്ഥികളോട് ഇത് ചോദ്യം ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടാകുന്നു. ഇതിനിടയിലാണ് പുറത്തുനിന്നെത്തിയ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ചുറ്റിക കൊണ്ട് ഈ കുട്ടിയുടെ തലക്കടിക്കുന്നത്. ഈ നെറ്റിക്കാണ് ഈ അടിയേൽക്കുന്നത്. ആ സമയം തന്നെ കുട്ടി കുഴഞ്ഞു വീണു. വലിയ രീതിയിൽ ഈ മൂക്കിൽ നിന്നടക്കം രക്തം ഒഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു. ചാലക്കുടിയിലെ വിവിധ ആശുപത്രികളിൽ എത്തിച്ചെങ്കിൽ പോലും കുട്ടിയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് പിന്നീട് തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചു. 2 ദിവസം തീർത്തും അബോധാവസ്ഥയിലായിരുന്നു കുട്ടി. പക്ഷേ പോലീസിനും ഈ സംഭവത്തിൽ പരാതി നൽകുകയുണ്ടായി. പക്ഷേ പോലീസ് പറയുന്നത് ഇതിൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ കേസിൽ ഈ മർദ്ദിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പോലീസ് പറയുന്നത്. ഈ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വലിയ സങ്കടത്തിലാണുള്ളത്. കാരണം ഇവർ പറയുന്നത് ഏത് കുട്ടികൾക്കും അങ്ങനെയാണെങ്കിൽ ചുറ്റിക ഉപയോഗിച്ച് ആരെയും മർദ്ദിക്കാൻ പ്രായപൂർത്തിയല്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇളവ് നേടാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യമല്ല വേണ്ടത്. സ്വാഭാവികമായും ഇത് കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ്. അവർക്ക് ഒരു ക്രിമിനൽ വാസന ഇവർക്കിടയിൽ വളർന്നു വന്നിട്ടുണ്ട്. മർദ്ദിച്ച കുട്ടികൾക്കിടയിൽ വളർന്നു വന്നിട്ടുണ്ട്. അത് തിരുത്തുന്നതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കൃത്യമായ ഒരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ആരോഗ്യനിലയും ഇതുവരെയും ഒരു സാധാരണ നിലയിലേക്ക് എത്തി എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. വേണു.